മലയാള ചലച്ചിത്ര മേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ ബോംബിംഗ് എന്നുള്ളത്. പല സിനിമാ ആയികളുടെയും നിർമ്മാതാക്കൾ ഇതിന്റെ തിക്തഫലം അനുഭവിച്ചവരാണ്. ചിലർ അതിന്റെ നേട്ടവും കൊയ്തിട്ടുണ്ട്. എന്തായാലും കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഇന്നിപ്പോൾ മമ്മൂട്ടി അടക്കമുള്ളവർ പറയുന്നത് സിനിമ റിവ്യൂ അതിന്റെ വഴിക്ക് പോകും, സിനിമ മറ്റൊരു നല്ലതാണെങ്കിൽ കാണാൻ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഈ റിവ്യൂവർ അശ്വന്ത് കോക്ക് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം ചേരുകയാണ്. അശ്വന്ത്, മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ റിവ്യൂ നോക്കിയല്ല ആള് സിനിമ കാണുന്നത്, പക്ഷേ അതിന്റെ പേരിൽ സിനിമയെ തകർക്കാനും പറ്റില്ല എന്നുള്ളതാണ്. മമ്മൂട്ടി ദ ലെജൻഡറി ആക്ടർ ഈസ് ഓൾവേസ് സെൻസിബിൾ. അദ്ദേഹം എപ്പോഴും സെൻസിബിളായിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ്. ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റിവ്യൂവിനെ റിവ്യൂവിൻ്റെ വഴിക്ക് വിടുക, സിനിമ വിജയിക്കേണ്ടത് വിജയിക്കും. അതിപ്പോൾ റിവ്യൂസ് നിർത്തി കഴിഞ്ഞാൽ പോലും എല്ലാ സിനിമയും വിജയിക്കില്ല, അതൊരു ഫാക്റ്റാണ്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് ഏജ് അദ്ദേഹം അത് മനസ്സിലാണ്. ഈസ് ദാറ്റ് മസ് സെൻസിബിൾ. അത് അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. ഓരോ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുക, സിനിമ നല്ല സിനിമകൾ എടുക്കുക, അത് വിജയിച്ചോളും. ഇത് മറ്റു കാര്യങ്ങൾ പറയുന്നത് ഡിഫൻസീവ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും സിനിമ പരാജയപ്പെടുമ്പോൾ അതിന്റെ കുറ്റങ്ങൾ മറ്റുള്ള തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കുറെ നാളെ നടക്കുന്നതാണ്. പക്ഷേ കുറെ ഇപ്പോൾ അടുത്ത് ഏറ്റവും ഒടുവിലായി അശ്വന്തിൻ്റെതായി വന്ന ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഒരു സിനിമ വളരെ കഷ്ടപ്പെട്ടാണല്ലോ ഒരു സിനിമ ഒരാൾ ഇറക്കുന്നത്, അതിലൊരു നായകന്റെ വേഷപ്പകർച്ചയിൽ വന്ന് ഒരു പരിഹാസമാകുന്നുണ്ടോ അത് സിനിമ? അത് അത്തരം റിവ്യൂ ഇതിനെ സ്വാധീനിക്കില്ല, ആ സിനിമയുടെ വളർച്ചയും തളർച്ചയും ഇല്ല, അത് ഒരിക്കലും ബാധിക്കില്ല. കാരണം അത് പരിഹാസമല്ല, അത് ഒരു മിമിക്രിയാണ്. അതായത് വേഷം നമുക്ക് അനുകരിക്കാം, ശബ്ദം അനുകരിക്കാം, രൂപം മാറ്റം അനുകരിക്കാം. അതൊരിക്കലും ഒരു ബോഡി ഷേമിംഗ് ആയിട്ടല്ല ചെയ്യുന്നത്. അത് അദ്ദേഹം കാണിച്ച ദിലീപിൻ്റെ സിനിമ ബാന്ദ്രയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി. ഈ ബാന്ദ്ര സിനിമയിൽ ആ ഒരു ദിലീപിൻ്റെ ആ ഒരു അറ്റയറും അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ഹെയർ ഹെയർ സ്റ്റൈലൊക്കെ പിടിച്ചിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മൾക്ക് അഭിപ്രായം പറയാം, പക്ഷേ അത് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആക്ഷേപമാണ് ചില ഭാഗത്തു നിന്ന്. അതൊരു ആക്ഷേപം മാത്രം, നമ്മൾ ആരെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഞാൻ ആരോടെങ്കിലും പറഞ്ഞു എൻ്റെ റിവ്യൂസ് കാണണം അല്ലെ, എന്നെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ റിവ്യൂ കണ്ട് സിനിമ കാണുമോ, ഞാൻ ആരെടുത്തും പറഞ്ഞിട്ടില്ല. ഇനി മിമിക്രിക്കാർ സ്റ്റേജിൽ ഇരുന്ന് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഈ പറഞ്ഞ സിനിമയുടെ ആൾക്കാർ തന്നെ കൈയടിക്കുന്നേ, മനസ്സിലായില്ലേ? അപ്പോൾ അവർ അതൊന്നും കാണിക്കുന്നതല്ല അവരുടെ വിഷയം. എൻഡ് ഓഫ് ദി ഡേ ഇവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ വാ മൂടി കിട്ടണം. എന്നിട്ട് ഒരാഴ്ച ഇവർക്ക് പിന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പി ആർ വർക്കിന് കൊടുത്തുകൊണ്ട് നല്ല സിനിമയാണ്, ഫാമിലിയും കുട്ടികളും ഏറ്റെടുത്തു, റണ്ണിങ് സക്സസ്ഫുള്ളി, എക്സലൻറ്റ് റിപ്പോർട്ട്സ് ഓൾ ഓവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം, ഇവരുടെ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണം. അപ്പോൾ കുറേ ആളുകൾ ഇത് കണ്ടിട്ട് തിയേറ്ററിൽ കയറിയിട്ട് അബദ്ധത്തിൽ പെടണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമല്ല. ഇനി നല്ല സിനിമയാണ്, ഞാൻ ചെയ്യുന്ന റിവ്യൂസിൽ എത്ര നല്ല സിനിമകൾ നല്ല സിനിമ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത റിവ്യൂ ഫാലിമി എന്ന് പറഞ്ഞ സിനിമ നല്ല പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ തൊട്ടം മുമ്പ് ഇറങ്ങിയ വേല എന്ന് പറയുന്ന സിനിമ നല്ലതാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന മേക്കപ്പോ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ സിനിമയുടെ മെറിറ്റിനനുസരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും തരത്തിലുള്ള നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എനിക്കത് നടപടി എടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയുടെ പ്രവർത്തകർ പറയുന്നത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് പ്രൊമോഷൻ തന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ റിവ്യൂ ചെയ്ത് മോശമാക്കും എന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം, അവരെ പിടിക്കണം എന്നാണ് ഞാനും പറയുന്നത്. അങ്ങനെ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ആളുകൾക്കെതിരെ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ വന്നോ, ഞാൻ സംസാരിക്കാം. ഏത് ചാനൽ ചർച്ചയിലോ എവിടെ വേണം ഞാൻ വരാം.